പറവൂർ പഞ്ചായത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭക്ഷ്യവിതരണം, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസനം, ദേവസ്വം, പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ വീണ്ടും നീതി ആയോഗിന്റെ കണക്ക് വന്നിട്ട് 0.52% കുറഞ്ഞു, അതായത് 1/2% എടുത്താണ്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം റിവ്യൂ നടത്തി കഴിയുമ്പോഴത്തേക്കേണ്ടത് അതിനേക്കാൾ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ 2025 നവംബർ 1 ആകുമ്പോഴേക്കും ഈ അതിദരിദ്രം മോചിപ്പിക്കുക എന്നതാണ് നമ്മുടെ കണക്ക് കൂട്ടൽ. പക്ഷേ അതിനേക്കാളെല്ലാം മുന്നേ നമ്മുടെ കേരളം അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത സംസ്ഥാനം എന്നുള്ള പേര് എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയായിരിക്കും ഒരു പക്ഷേ അതിദാരിദ്ര്യം പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്താൽ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ്. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പ്രകാരം വരവൂർ ഗ്രാമപഞ്ചായത്തിലെ 31 അതിദരിദ്രരെ കണ്ടെത്തി അവർക്കാവശ്യമായ ഭവന പുനരുദ്ധാരണ പദ്ധതി, മരുന്ന്, അവശ്യരേഖകൾ, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഭിന്നശേഷിക്കാർക്ക് തിരിച്ചറിയൽ കാർഡ്, പെൻഷൻ എന്നിവ ഗ്രാമപഞ്ചായത്ത് ലഭ്യമാക്കി. അത്താണി ഡെവലപ്മെന്റ് പ്ലോട്ട് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ സഹായത്തോടെ 31 കുടുംബങ്ങൾക്ക് 19 ഇനങ്ങളുള്ള ഭക്ഷ്യക്കിറ്റാണ് നൽകിയത്. വനിതാ പരിശീലന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ കൃഷ്ണതേജ IAS, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു, ജില്ലാ വ്യവസായ കേന്ദ്രം ഓഫീസർ എസ് ഷീബ, ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി സക്കീന, എം ബീവാത്തുകുട്ടി, വി കെ സേതുമാധവൻ, പി എസ് പ്രദീപ്, കെ ജിഷ, വി ടി സജീഷ്, പി കെ അനിത, ആത്മാ പ്രസിഡന്റ് കെ എ സൈമൺ, ആത്മാ സെക്രട്ടറി എം പി വിഷ്ണുപ്രസാദ്, വരവൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ എൻ ഹരിനാരായണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി എം കെ ആൽഫ്രഡ് എന്നിവർ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി.